നമസ്കാരം. വാഴ, ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്, പേര് പോലെ തന്നെ അത് തന്നെയാണ്. ഒരുപാട് ചെറുപ്പക്കാരൻ്റെ ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആ ഒരു പ്രായമുണ്ട്, 20-30 വയസ്സിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന ആ ഒരു കാലഘട്ടം, അത് അതിന് അവരുടെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം, എന്നുവെച്ചാൽ അവർ സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ, അത് കോമഡി ലെവലിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ആ പടത്തിൻ്റെ ഫസ്റ്റ് തൊട്ട്. എന്നുവെച്ചാൽ അവരുടെ ചെറുപ്പം തൊട്ട് അവസാനം വരെ കാണിച്ചതെല്ലാം അത്രയും അതിഗംഭീരമായിട്ടുള്ള ഒരു ഡയറക്ഷൻ തന്നെയാണ് ആ ഒരു പടത്തിൻ്റെ ഒരു കഥയും ആ ലെവലിലാണ് പോകുന്നത്. ആനന്ദ് മേനോനാണ് സംവിധാനം, പിന്നെ നമ്മുടെ വിപിൻദാസ് റൈറ്റർ, സ്ക്രീൻ പ്ലേ, സ്റ്റോറി എല്ലാം നമ്മുടെ വിപിൻദാസ് ആണ്. ജയ ജയ ഹേ ഗുരുവായൂരമ്പൽ നടയിൽ സംവിധാനം ചെയ്ത വിപിൻദാസ് അതിഗംഭീരമായ ആ ഒരു സ്ക്രിപ്റ്റിനെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും കോമഡിയായിട്ട് ഉള്ള ആൾക്കാരിനെ മൊത്തം ഒരു അപ്പൻ വേഷം കൊടുത്തിട്ട് ആ ലെവലിൽ ആ റേഞ്ചിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നുണ്ട്. അസീസ്, നമ്മുടെ കോട്ടയം നസീർ, നോബി, ഇവരെല്ലാവരും അച്ഛൻ കഥാപാത്രത്തിന്, വേറൊരു പുള്ളിക്കാരനുണ്ട് അച്ഛൻ കഥാപാത്രം ആ ലെവലിൽ ടോപ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. ഒരു എന്നുവെച്ചാൽ കോമഡി താരങ്ങളെ കൊണ്ട് സീരിയസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർ അതെങ്ങനെ അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ ചെയ്തത് നമ്മൾ കാണിച്ച സൂര്യാചേട്ടനാണ്. അതിനുശേഷം നമ്മുടെ ഈ കോട്ടയം നസീർ ഇങ്ങനെയുള്ള ഇവരൊക്കെ ഇപ്പോൾ സീരിയസ് ആയി ചെയ്യുമ്പോൾ അത് അതിഗംഭീരമായിട്ടുണ്ട് അവൻ്റെ അച്ഛൻ കഥാപാത്രം. അതിനനുസരിച്ച് പിന്നെ ഇതിലെ കാസ്റ്റിംഗ് ഓരോരുത്തരും എടുത്ത് പറയുന്നത് കാസ്റ്റിംഗ് വെരി ഗുഡ്, ആ ലെവലിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു പടത്തിലെ കാസ്റ്റിംഗ്. അത് ഗംഭീരമായിട്ടുണ്ട് ആ ഒരു സിജു, നമ്മുടെ ഗുരുവായൂരമ്പൻ നടയിൽ ആ തടിച്ചിട്ടുള്ളൊരു പയ്യൻ, അങ്ങനെ കുറേ പേര്, പിന്നെ കുറേ ഇൻസ്റ്റഗ്രാമിലുള്ള കുറച്ച് ടീമുകളൊക്കെ വരുന്നുണ്ട് ഇതിൽ, നമ്മുടെ ഓഡിയോ ലോജിനൊക്കെ കണ്ടത്, അവരൊക്കെ ഭയങ്കര ഹൈപ്പായിരുന്നു. അവരൊക്കെ വേറെ ലെവലാണ് ഇതിൽ, ആരും തന്നെ പുതിയ ആൾക്കാരാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അമ്മാതിരി ലെവലിലാണ് ഈ പടത്തിനെ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഒരു സീനുണ്ട് ഇതിൽ, ഒരു കൊണ്ട് വന്ന് ഒരു രാത്രി കൊണ്ട് വന്ന് വാഴ നടും, ആ വാഴ കുറച്ച് വലുതാവും, അതിൻ്റെ ഒരു സീന് കാണിച്ചിട്ടുണ്ട്. ആ വാഴ വലുതായി അതിനെ വെട്ടി മുറിച്ച് കൊണ്ടുപോയി ഇവിടെ കൊണ്ട് കൊടുത്ത് അതിനെ പഴുപ്പിച്ച് അതിനെ കടകളിൽ കൊടുത്ത് അത് പഴംപൊരിയാക്കി തിന്ന് ആ ഒരു സീൻ, അത് വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ ശ്രദ്ധിച്ചു, ഇനി വളർന്നു വരുന്ന സമയത്ത് അവരിൻ്റെ പ്രായവും മാറിക്കൊണ്ടിരിക്കണം, അവരുടെ ആ ഒരു നാരാ കാര്യങ്ങളെല്ലാം അവിടുത്തെ ഉള്ളവരുടെ ശൈലികളെല്ലാം മാറിക്കൊണ്ടിരിക്കണം. നമ്മൾ ഒറ്റ ഫ്രെയിമിൽ ഈ വാഴ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ വളർന്നു വളർന്നുകൊണ്ടിരിക്കുന്ന ലെവലിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് റാപ്പ്, കുറേ റാപ്പുകൾ അടി വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ അശ്വിൻ വന്നിട്ടുണ്ട്, അറിയില്ല എല്ലാവർക്കും അറിയില്ല അശ്വിൻ നമ്മുടെ കല്യാണം മുടക്കി ഇതിലെ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഗുരുവായൂരമ്പല നടയിൽ പറഞ്ഞ പടത്തിലുള്ള ഒട്ടുമിക്ക ആളുകാർ ഇതിലുണ്ട് നിലവിൽ. അതിലൊരു ഇന്റർവ്യൂ സീനിൽ നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ ഒരു എൻട്രി ഉണ്ട്. ബേസിൽ ജോസഫ് പുള്ളി ജനഹൃദയങ്ങൾ എന്ന് വെച്ചാൽ ഫാമിലി ഹൃദയങ്ങളും അല്ലാതെ യുവാക്കളും എല്ലാവരും ഏറ്റെടുത്തു ഈ ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനെ. കാരണം പുള്ളിനെ കാണുമ്പോൾ, സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് നമുക്കത് മനസ്സിലാവുണ്ട് ആളുടെ അടുത്തുള്ള സ്നേഹം എത്രത്തോളമാണ് ഈ ആൾക്കാർക്ക് എന്നുള്ളത്. എഡിറ്റിംഗ് അടിപൊളിയുണ്ട്, കളർ ചെയ്ത് സൗണ്ട് മിക്സ് ഇതെല്ലാം നമുക്ക് പറയാലോ, ഈ 90s കിഡ്സിന് ഏകദേശം ഒന്ന് കണക്ട് ആവുന്ന ലെവലിലാണ് ഈ ഒരു പടം. ഒരു ഏകദേശം എന്നല്ല, ഒരു ഒട്ടുമിക്കതും നമ്മൾ ഈ കുരുത്തക്കേടും ഇതൊക്കെ എല്ലാം കാണിക്കുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എക്സ്ട്രാ പീക്ക് ലെവലിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഈ ഒരു പടത്തിൻ്റെ ആ ഒരു ഇതും. പിന്നെ അതിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞ ആൾക്കാരുടെ അവരുടെ സ്കൂൾ ടൈമിൽ, അല്ല അംഗനവാടി തൊട്ട്, എന്ന് വെച്ചാൽ ചെറിയ സ്കൂൾ തൊട്ട് ഇവർ പഠിക്കുന്ന കോളേജ് പഠിച്ച് അതിൻ്റെ ഇപ്പോൾ ജോലിയൊന്നും ഇല്ല എന്നുള്ള ലെവലിൽ വന്ന് പഠിപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമയം വരെ, ഒരു 30 വയസ്സിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ കണക്ട് ആവാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു പടമാണ് ഈ പറഞ്ഞ വാഴ. വാഴയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട് ഈ ഒരു പടത്തിൽ. ഒരു വാഴക്കൃഷി ആ കാര്യങ്ങളെല്ലാം ഇതിപ്പോൾ നിലവിലെ ആ ഒരു ലെവലിലെത്തുന്നുണ്ട്. ഇന്റർവ്യൂല് വരെ എൻ്റെ പൊന്നി അമ്മാതിരി ലെവലാണ് അവിടെ തേച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ആ ഒരു കോമഡി സീനായാലും എന്ത് തന്നെയായാലും ആ ലെവൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് അതങ്ങണ്ട് എന്താ പറയുക, ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന ലെവലിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്റർവ്യൂവിന് ശേഷം ഒരു 15 മിനിറ്റ് ഒരു കോമഡി ലെവലിൽ ആ ടച്ചിൽ ഇങ്ങനെ പോയി, പിന്നെ അങ്ങോട്ട് പടം നമ്മളെ ആദ്യം നമ്മളെ എന്താ പറയുക ഈ ചിരിച്ച് കരയിപ്പിച്ചു,
പിന്നെ കരഞ്ഞ് 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 കരയിപ്പിച്ചു എന്നുള്ള ലെവലിൽ നമുക്ക് സങ്കടവും ഭയങ്കര ഇമോഷണൽ ടച്ചൊക്കെ വരും. അച്ഛൻ പേരൻസിൻ്റെ ആ ഒരു ഇത് അറിയല്ലോ, ഓരോരോ പേരൻസിൻ്റെ അവരവരുടെ ആഗ്രഹത്തിന് നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാവണം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് അവരിൻ്റെ ആഗ്രഹം പോലും നോക്കാതെ നിൽക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന പ്രഷറും, എന്നാൽ അച്ഛന്മാർക്ക് അവരവിടെ എത്തിയില്ലാലോ എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിന് മുന്നിൽ അപമാനപ്പെടുന്ന ഒരു സിറ്റുവേഷനൊക്കെ പറഞ്ഞ അച്ഛന്മാരിൻ്റെ ഒരു മനസ്സും മക്കളുടെ ഒരു മനസ്സും വ്യക്തമായി സിനിമയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അത് എന്താ പറയുക, 100% അത് വിജയിച്ചിട്ടുമുണ്ട്. അത് കാരണം എല്ലാവർക്കും എല്ലാ വീട്ടിലും നടക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് ഈ ഒരു പടത്തിലും ഈ പറഞ്ഞ ഡയറക്ടർ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ വീട്ടിലും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന കുറച്ച് കുറച്ച് പെൺകുട്ടി നടിമാരുണ്ട്, അവരെല്ലാവരും അവരിൻ്റെതായ ലെവലിൽ നമ്മുടെ ചെയ്ത് അടിപൊളിയാക്കിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു മെയിനായിട്ടൊരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇന്റർവ്യൽ സീനാണോ ഇന്റർവ്യൽ ശേഷമാണോ ഇവര് ഒരു കേസിന് സ്റ്റേഷനിൽ പിടിച്ചു വെക്കുന്ന സമയത്ത് അശ്വിൻ പുള്ളിക്കാരൻ അവിടെ വന്നിട്ട് ഇവരിന്റെ പരസ്പരം കഥ കേട്ടൊരു സീനുണ്ട്. എന്റെ പൊന്നിയെ ഹച്ചി ഇത്രയും ഇമോഷണൽ ആയിട്ട് നിൽക്കുന്ന അങ്ങനെ നിൽക്കുന്ന സമയത്ത് പുള്ളി വന്ന ഇടയിൽ കൂടെ ഒരു കൗണ്ടർ ഇട്ടിട്ട് കൗണ്ടർ വേറെ ലെവലിൽ കയറിപ്പോയി അങ്ങോട്ട്. എന്തായാലും വാഴ കൊലച്ചു ആ രീതി തന്നെയാണ് ഈ ഒരു പടത്തിന്റെ ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം പടത്തിന്റെ തുടക്കം തൊട്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു ഇതിൽ തന്നെയാണ് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. സെക്കൻഡ് പാർട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ്. കാരണം എത്ര പടത്തിൻ്റെ ഇതൊക്കെ വരുമോ എന്നറിയില്ല, ഇതൊക്കെ എത്ര പടത്തിന്റെ സെക്കൻഡ് പാർട്ടിനെ നമ്മൾ കണ്ടു കാണാൻ വെയിറ്റ് ചെയ്യണം. ഇനി എത്ര പടത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു ഇതിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എല്ലാം വന്നു കഴിഞ്ഞാൽ അത്രയും, പക്ഷെ ഇത് ഞാൻ പറഞ്ഞു ഇത് യുവാക്കൾ എന്ന് മാത്രമല്ല, ഇത് രോമാഞ്ചം ഒരു ലെവല്, ഇത് അതിന്റെ മുകളിൽ രോമാഞ്ചത്തിന്റെ മുകളിൽ നിൽക്കില്ല, ആ ഒരു രീതിയിൽ നിൽക്കുന്ന പടമാണ്. പക്ഷെ ജോൺ പറയുന്ന മാത്രം യുവാക്കളുടെ ഇടയിൽ അത്രയും ഒരു ഇമ്പാക്ട് എന്നുവെച്ചാൽ അവരിന്റെ എന്താ പറയുക, അവർക്ക് മനസ്സിലാവും ഇത്. ആ ഒരു രീതി സ്കൂളിൽ പോയിട്ട് കുരുത്തക്കേട് കാണുന്നവർക്ക് ഇത് കാണിച്ചവർക്ക് ഈ പടം നല്ല രീതിയിൽ കണക്ട് ആവും. അങ്ങനെയാണ് ആ പടം എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ രോമാഞ്ചം അത്ര കോമഡി ഇത്ര അതൊന്നുമില്ല, രോമാഞ്ചം വേറൊരു ടൈപ്പ്, ഇത് വേറൊരു ടൈപ്പ്, ആ ലെവലിൽ പോകുന്ന ഒരു പടമാണ്. അതാണ് പറഞ്ഞത്, ഇത് പക്ഷേ എല്ലാ യുവാക്കൾക്ക് മാത്രം അങ്ങോട്ട് ദഹിക്കുന്ന പോലത്തുള്ളതല്ല, എല്ലാം ഫാമിലി ഓഡിയൻസ് ആയാലും എല്ലാവർക്കും ആയാലും എന്താ പറയുക, പൊട്ടിച്ചിരിക്കാനുള്ള ഓപ്പ് ഇതിലുണ്ട്. ഇപ്പം ഇറങ്ങിയ മലയാളത്തിൽ രണ്ട് പടവും വൻ അഭിപ്രായം നേടിയിട്ട് മുന്നോട്ട്, നമ്മുടെ നുണക്കുഴിയും ഇതിലും വാഴയിലും നല്ല രീതിയിൽ നല്ല അഭിപ്രായം ഇതുണ്ട്. അതിൽ നല്ല വെറുത്താണ് കാശ് കൊടുത്ത് മുതലായി എന്ന് പറയുന്നു ആ ലെവലില്. പിന്നെ ഈ വാഴ എന്ന് പറഞ്ഞാൽ ഒരു പുതുമുഖങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു വലിയൊരു ഫെയിം ഇല്ലാത്ത കുറച്ച് പേരിനെയൊക്കെ വെച്ച് പടം കൊടുക്കുമ്പോൾ ഇതൊക്കെ ആര് കാണുന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവർക്ക് ഒരു തെളിവാണിത്. നല്ല കഥയുണ്ട്, നല്ല കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൾക്കാർ ഒഴുകി എത്തും തിയേറ്ററിലേക്ക്. അത് എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ളൊരു കഥയാണ്, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അതാണ് പറഞ്ഞത്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും വരെ കഴിയുന്ന ആ ഒരു റൈറ്റിംഗ്, അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത ഡയറക്ഷൻ, അത് കറക്റ്റ് ലെവൽ എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന എഡിറ്റർക്ക് ഇരിക്കട്ടെ ബിഗ് സല്യൂട്ട്. ഇപ്പോഴത്തെ പിള്ളേരിൻ്റെയും അച്ഛനും അമ്മമാരിൻ്റെയും എല്ലാവരുടെയും വിഷമം കറക്റ്റ് ഫ്രെയിം ടു ഫേസ് നമുക്ക് കാണിച്ചു തന്ന ആ ഒരു ഇതിരിക്കും ഡയറക്ടർ ബ്രില്ലിയൻസിന് ഇരിക്കട്ടെ എല്ലാം. പക്ഷെ ഇതിൽ കഥയും കാസ്റ്റിംഗും വേറെ ലെവലാണ്, വേറെ ലെവലാണ് കഥയും അതിൽ കാസ്റ്റിങ്ങും. നമുക്ക് ഒരു തരത്തിലും ഒരു സെക്കൻഡ് പോലും നമുക്ക് ലാഗ് തോന്നിപ്പിക്കില്ല. അമ്മാതിരിയാണ് ഇങ്ങനെ കത്തിച്ച് വിട്ടിരിക്കുന്നത്. ഓരോ കൗണ്ടറുകളും ഫ്രഷ് ഫ്രഷ് ഫ്രഷ്, ഒന്നിനെയും കോപ്പി അടിച്ചതോ അവിടെ കേട്ടതോ ഇവിടെ കേട്ടതോ ആയിട്ടൊന്നുമല്ല, എല്ലാം ഫ്രഷ് 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 ആയിട്ടാണ് നമുക്കത് ഇതാക്കിയിരിക്കുന്നത്. എന്തായാലും എല്ലാം തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമുക്ക് കൊണ്ടുവന്ന ട്രിബ്യൂട്ടാണ് ഇതെല്ലാം, നുണക്കുഴിയായാലും വാഴയായാലും നമുക്ക് മലയാളികൾക്ക് ഇട്ട് തന്ന അത്രയും ഒരു എന്താ പറയുക, ചിരിച്ചു മരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എന്റർടൈൻമെന്റ് പരിപാടിയാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും തിയേറ്റർ വാച്ചാണ്. എന്തായാലും വാഴ കൊലച്ചു മക്കളെ, വാഴ കൊലച്ചു.